ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു നൈറ്റ് ടൈം റുട്ടീനാണ്. നമ്മൾ കുറച്ചധികം നാളായില്ലേ നൈറ്റ് ടൈം റുട്ടീനൊക്കെ ചെയ്തിട്ട്. ഇപ്പോഴാണെങ്കിൽ കുറേ ചേഞ്ചസ് ഉണ്ട് നൈറ്റ് ടൈം റുട്ടീനിൽ. അപ്പോൾ ഞാനടുത്ത് നമുക്ക് ഒരെണ്ണം ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ നൈറ്റ് ടൈം റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 6:30 5:30 ആ ടൈം ആകുമ്പോഴാണ് കേട്ടോ. ഇതുവേ എൻ്റെ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോയിൽ എൻ്റെ എല്ലാ കിട്ടും പാട്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. എന്തൊക്കെ കിട്ടും പാട്ടം കൊണ്ടുവരണേ എന്നുള്ളതിൻ്റെ വാട്സ്ആപ്പ് മൈ ബാഗ് ഓർഡർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് എന്തൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ വരണേന്ന്. പിന്നെ ഞാൻ എന്താ ഇത് നമുക്ക് ഒരു വീട് പോലെ കേട്ടോ സ്റ്റുഡിയോ. സ്റ്റുഡിയോ ടൂർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ സ്റ്റുഡിയോ എനിക്ക് അത്ര കണ്ടങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാറുമോ വേണ്ടിയോ എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൂർ ചെയ്യാതിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നിങ്ങനെ വാഷ് ചെയ്ത് വയ്ക്കും. ഒത്തിരി പ്ലേറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല, അത് കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ചായ കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകി വയ്ക്കും. പിന്നെ അതിന് ശേഷം എന്തേ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ്. ഞാനും മണിക്കുട്ടി ആയിട്ടാണ് കേട്ടോ പോണത്. മണീനെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും, ഒറ്റയ്ക്ക് ഇരിക്കില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ മൊത്തത്തിൽ ഡിപ്രഷനൊക്കെ ആയി ഭയങ്കരമാണ്. അവൾ കൊച്ചിലേ തൊട്ട് നമ്മൾ എല്ലായിടത്തും കൊണ്ടു നടന്നതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരിക്കില്ല. പിന്നെ ഞാൻ വീട്ടിലിട്ട് ഉടുപ്പിട്ടിട്ട് തന്നെ കേട്ടോ അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് വരണതൊക്കെ. ഒന്ന് ഒൺലി 5 മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലിട്ട് ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോവാറുള്ളത്. പിന്നെ വന്നത് ബാഗ് ഇങ്ങനെ തന്നെ വയ്ക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ ഈ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കല്ലേ എവിടെയെങ്കിലും ഒതുക്കി വെക്കണമെന്ന്. അടുത്ത ദിവസം വരെ അത് അവിടെ തന്നെ ഇരിക്കും. പിന്നെ നേരെ ഇത് ഞാൻ കിച്ചനിലോട്ടാണ് പോണത്. കിച്ചനിൽ പോയിട്ട് ഇത് മണിക്കുട്ടിയുടെ ഫുഡാണ് കേട്ടോ ആദ്യമേ തന്നെ വെക്കണത്. എന്താ വെച്ചാൽ മണിക്കുട്ടി രാവിലെയാണ് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുള്ളത്. അവൾ വരുമ്പോൾ തന്നെ അവൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യമേ ഫുഡിലോട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ ഫുഡിലോട്ട് പോയി നോക്കിക്കണ കാണുമ്പോഴേക്കും നമുക്കൊരു സങ്കടം വരും. അപ്പോൾ അതുകൊണ്ട് അവൾക്കുള്ള ഫുഡ് ആദ്യമേ വയ്ക്കുക കേട്ടോ. ഇത് ഓൾറെഡി രാവിലെ വച്ചിട്ടുണ്ടാകും. ഇത് ക്യാരറ്റൊക്കെ, ക്യാരറ്റും ചിക്കനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ചോറ് ആഡ് ചെയ്ത്. അവൾക്ക് ചോറ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള സാധനമൊക്കെയാണ് വെച്ചാൽ അവൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറുക്ക് പോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അവളുടെ പ്ലേറ്റിലിട്ടിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മണിയുടെ വീഡിയോസ് ഒന്നും ഇടാറില്ല. മണിയുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഓ ഇതെന്താണ് ഇത്, ഇത്ര ഒരു ഇത്ര ഷോ ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കും. ആക്ച്വലി അതിനെ ഷോ ആയതുകൊണ്ടല്ല, നമ്മളിങ്ങനെ അവൾ ഇത് എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുട്ടീനെ പോലെ ആ കാണുന്നത് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ ഒന്നും കാണിക്കാറില്ല. ഇതുണ്ടല്ലോ അവൾക്ക് ഇങ്ങനെ, അവൾ ഇങ്ങനെ കുറുക്കാക്കിയിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്യണം, എന്നാലേ പുള്ളിക്കാർ കഴിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുള്ള് കഴിക്കുകയാണ് ഇരുന്നത്. പിന്നെ ദേ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മിൽമയുടെ ഓറഞ്ച് പാലാട്ട യൂസ് ചെയ്യുക. ബ്ലൂ പാൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബ്ലൂ പാലിനെങ്കിലും എനിക്ക് ഈ പാലാണ് ഒത്തിരി കൂടെ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ചായ വയ്ക്കുകയാണ്. പിന്നെ അന്ന് എന്നെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്താ അതേ പാല് തിളപ്പിച്ച് പാലല്ല ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയിട്ട് ഇപ്പോൾ ഫുള്ള് ചായയാണ്. ഇപ്പോൾ കോഫി അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. ഒരിടയ്ക്കാണെങ്കിൽ കോഫി സീസൺ ആയിരുന്നു, കോഫി കഴിക്കാനായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് ചായയിലോട്ട് കടന്നു. അപ്പോൾ ചായ ഒരു നേരമൊക്കെ ചായ കുടിക്കും കേട്ടോ. ചായ കുടിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു എനർജി ലോസ് പോലെ തോന്നും. വൈകുന്നേരം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ഇങ്ങനെ ചായ കുടിക്കാനാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇത് അന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ്, ആൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വരാമല്ലേ, അപ്പോൾ നമുക്കൊരു ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. വേറൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ നെയ്യിലിട്ട്, ഇത്രയും നെയ്യിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കാറില്ല. അതിപ്പോൾ ആൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് അങ്ങനെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ നെയ്യിൻ്റെ ഒത്തിരി നെയ്യിൻ്റെ ചോവ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമില്ല. കുറച്ചൊക്കെ ഓക്കെ, പക്ഷെ അങ്ങനെ ഒത്തിരി നെയ്യിൻ്റെ എനിക്കിഷ്ടമില്ല. ഇങ്ങനെ ബ്രൗൺ കളറിലിരിക്കണതാണ് ആൾക്കിഷ്ടം. അപ്പോൾ ഇതേ ഇതുണ്ടല്ലോ, രണ്ട് ഗ്ലാസ് ഇരിക്കണത്, എല്ലാ ബാക്കി ഗ്ലാസ്സും പൊട്ടിപ്പോയി എന്നുള്ളത്. എൻ്റെ വീട്ടിൽ ഗ്ലാസ് വാഴില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എത്ര ഗ്ലാസ്സാണെന്നാണ് പൊട്ടിപ്പോയി. അതുകൊണ്ടിപ്പോൾ ഒരേപോലെയുള്ള രണ്ട് ഗ്ലാസ് ഇല്ല. ഞാൻ ഇപ്പം ഇന്നതേ ആമസോണിൽ ഓർഡർ കൊടുത്തിരിക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്ലാസ്സൊക്കെ ആയിട്ട് വരിക. ആൾ എവിടെ സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവിടെ മമ്മിക്കും അതേ പുള്ളിക്കാരനും അതെ സഞ്ചാരത്തിൽ കൂടോത്രം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. എപ്പോഴും സഞ്ചാരം കണ്ടുകൊണ്ടിരിക്കണേ, ഫുള്ള് സഞ്ചാരം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ സഞ്ചാരം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റിങ്ങനെ പഴയണ ഡയറി കുറിപ്പ്, അതിൻ്റെ സഞ്ചാരം, ഫുള്ള് സഞ്ചാരമാണ്. പിന്നെ ഞാൻ അതേ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് ഉണ്ടാവും ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഡ്രൈ ഡാൻഡ്രഫ് വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ ഇട്ടുകൊണ്ടിരിക്കുക. ഈ എണ്ണേനകത്ത് കോക്കനട്ട് ഓയിലും പിന്നെ എന്താ മറ്റേ എന്തുവാ നല്ലെണ്ണയും കൂടിയിട്ട് ആട്ടിട്ടിരിക്കണം. ഇതിനകത്ത് റോസ്മേരി ഇല്ല. എനിക്കിപ്പോൾ സ്കാൽപ്പ് നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരി യൂസ് ചെയ്ത്, റോസ്മേരി എന്നല്ല സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഓയിൽസ്, ഹോട്ട് നേച്ചറിലുള്ള ഓയിൽസ് അവോയ്ഡ് ചെയ്യുന്നതാട്ടോ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുവാ
ഓയിൽ വിലയിലിട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു ആപ്ലിക്കേറ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര ഈ ഒരു എണ്ണ ഇടുന്ന ഈ ഒരു ഈ കുപ്പി കിട്ടിയതിന് ശേഷം എനിക്ക് എണ്ണ ഇടൽ ഭയങ്കര എളുപ്പമാണ്. എൻ്റെ മുടിയിൽ ഇങ്ങനെ എണ്ണ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള മുടിയാണ്. പക്ഷേ ഈ ഒരു കുപ്പി കിട്ടിയതിന് ശേഷം എണ്ണ നല്ല സൂപ്പറായിട്ട് എളുപ്പമായിട്ട് കയറുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ക്യാപ്പ് ഇടാണ്. ഈ ക്യാപ്പ് എനിക്ക് അറിഞ്ഞുകൂടി. ഈ ക്യാപ്പ് ഞാൻ ഇതില്ലാണ്ട് ഞാനിപ്പോൾ എണ്ണയെ വയ്ക്കാറില്ല എന്നുള്ളതാണ്. ഈ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ടി വി വന്തിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തലയ്ക്ക് തല ചൊറു വരെ പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ എണ്ണിട്ടിട്ടുണ്ടോ അത് അപ്പോഴൊക്കെ ഈ സാധനം യൂസ് ചെയ്യാണ്. ഇനി ഇന്ന് പഠിക്കണം അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഇതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കുട്ടി ഒരു ഹെയർ കെയർ റൂട്ടീനും കൂടി കാണിക്കാൻ തുടങ്ങി. ഞാൻ സാധാരണ ഇങ്ങനെ രാത്രി സമയം കുളിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഡാൻഡ്രഫ് വന്നിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ രാത്രി കുളിക്കണം. ഞാൻ നിങ്ങളോട് ആരോട് റെക്കമെൻഡും ചെയ്യില്ല രാത്രി കുളിക്കണമെന്ന്. രാത്രി കുളിച്ചു കഴിഞ്ഞാൽ മുടി ഉണങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മുടിക്ക് സ്മെല്ല് വരാനും അതുപോലെ തന്നെ ഇങ്ങനെ കെട്ട് നോട്ട്സ് ഇല്ലേ, നോട്ട്സൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ വൈഡായിട്ടുള്ളൊരു ടൂത്ത് കോംബോ വെച്ചിട്ട് എൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുടി കോംബ് ചെയ്യാറില്ല. എൻ്റെ ഇച്ചിരി ഇങ്ങനെ കേളി ടെക്സ്ചർ ഉള്ളതുകൊണ്ടും കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ളത് കൊണ്ടും നനഞ്ഞിരിക്കുമ്പോഴാണ് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ ഭയങ്കര ഫ്രിസി ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇത് ഒലാപ്ലെക്സിൻ്റെ ലീവൻ ക്രീമാണ് കേട്ടോ. നിങ്ങൾ അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. എൻ്റെ മുടിക്ക് എനിക്ക് ഇത്തിരി കൂടി സൂട്ടബിൾ ആയിട്ടുള്ള പോലെയും തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇങ്ങനെ കേളി ഫ്രിസി ഹെയർ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലീവ് ഇൻ കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് മുമ്പൊന്നും അത്ര ഇത് ഇത്ര എഫക്റ്റീവ് ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇത് ഇടാൻ തുടങ്ങിയ പിന്നെയാണ് എപ്പോഴല്ല ഇടയ്ക്കൊക്കെ എപ്പോഴും ഇതിടുന്ന അത്ര നല്ലതല്ല ഇടയ്ക്കിടും. പിന്നെ സിറം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വളരെ ഒരു തരി മാത്രം ഇട്ടെന്നുള്ളൂ. സിറം ഞാൻ അങ്ങനെ എടുക്കാറില്ല. അല്ല എന്തെങ്കിലും എണ്ണ അർഗൻ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫുൾ എന്നിട്ട് ഫുൾ അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ലീവൻ ക്രീം നമ്മുടെ ക്യൂട്ടിക്കിൾസിൽ ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ എണ്ണ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ലോക്ക് ചെയ്ത് നിർത്താൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എണ്ണ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മുടിതേ ഇങ്ങനെ ചീകി ഒന്ന് ചീകല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും മുടി ചുറ്റിക്കിട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആ മുടിയിലോട്ട് ഈ ഒരു നമ്മളിട്ടിട്ടുള്ള ലീവൻ ക്രീം അങ്ങനെ അങ്ങോട്ട് സെറ്റാവും. പിന്നെ ഞാൻ ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഫുഡ് കുറച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഡയറ്റിൻ്റെ പ്രമാണിച്ച് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സൂപ്പ് ഞാൻ ഇങ്ങനെ എനിക്ക് സൂപ്പ് കഴിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. പക്ഷെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കടയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു ഇങ്ങനെ സോസ് കലക്കി വെച്ചിട്ടുള്ളൊരു സൂപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. യൂട്യൂബിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി നമ്മൾ ഷോർട്സും കാര്യം കണ്ട് അങ്ങനെ ഇരുന്ന് കണ്ടു കളയും ഫുള്ള്. പിന്നെ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ വാട്ടർ മെലൺ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായി എന്നൊക്കെ ഉള്ളതൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ ചെയ്യുകയാണ്. ഞാൻ അപ്പോഴേക്ക് ഹെയർ അത് നനഞ്ഞുകൊണ്ട് അത് മാറ്റിയിട്ട് വേറെ ടവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ സമയമായി കുറേ. ഞാൻ വരുന്നപ്പോൾ തന്നെ 6:30 കഴിഞ്ഞില്ല. ഇപ്പോൾ തന്നെ രാത്രി കിടക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഡെമാക്കോടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. കാരണം ഞാൻ കുളിക്കുന്ന ടൈമിൽ മുഖത്തെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഈ ബയോഡെർമയുടെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഗ്ലൈക്കോളിക് ആസിഡാണ്. നിങ്ങൾക്ക് ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ഒരുപാട് ഗ്ലൈക്കോളിക് ആസിഡ് എല്ലാ ബ്രാൻഡിലുള്ളതിനും വർക്ക് ചെയ്യണ രീതി സെയിം തന്നെയാണ് കേട്ടോ. ഇനി വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് ഓരോരുത്തരുടെ സ്കിന്നിൽ പെർഫോം ചെയ്യണത് മാത്രം, അതായത് ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് അങ്ങനത്തേന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ട്രൈ ചെയ്യണമാണ്, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഫേസ് ഇങ്ങനെ എൻ്റെ മൂക്കിലിടും മെയിനായിട്ട്. പിന്നെ നെറ്റി കവൾ ഭാഗത്ത് നെറ്റിയിൽ ഇങ്ങനെ കുരുള്ള ഭാഗത്താണ് ബേസിക്കലി ഇടുക. പിന്നെ ഇപ്പോൾ എൻ്റെ ഫേസ് ഇച്ചിരി ഇങ്ങനെ ആസിഡ്സ് കൂടുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡ്രൈ ആയി തുടങ്ങിയത് കൊണ്ട് ഞാൻ ഈ പ്ലമ്മിൻ്റെ ഇലൂമിനസ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് കുറച്ച് തിക്ക് ക്രീം. അത് ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ഇത്ര തിക്ക് ക്രീം. ഭയങ്കര ഓയിലി ആക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് ഇതിടുമ്പോൾ തന്നെ അതങ്ങ് വലിച്ചെടുക്കുക. അപ്പം ഞാൻ ഒരു കുട്ടിയൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ണം കൂടുന്നത് കൊണ്ടും ഡബിൾസിനൊക്കെ ആവുന്നത് കൊണ്ടും ഞാൻ വിചാരിച്ചാൽ നമുക്കൊരു കുട്ടി മസാജ് കൊടുക്കാം. പിന്നെ ഞാൻ ദേ ഒരു സ്റ്റിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാട്ടു. ഈ സ്റ്റിക്ക് കാണിക്കണ ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. ഇത് ഏതാണ്, ഈ സോട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്ക് ഞാൻ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫേസിലും ഇടാറുണ്ട് കേട്ടോ.
അറിയോ, എല്ലായിടത്തും ഇടാറുള്ള, എൻ്റെ കാലിലും എല്ലായിടത്തും ഇടാറുള്ള ഒരു സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആദ്യമേ എൻ്റെ ഫേസിലിടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഒരു ഡ്രൈ ആയിട്ട്, അല്ല ഡ്രൈ അല്ല, ഓയിലി ആയിട്ട് തോന്നുമായിരുന്നു. ഇപ്പം പക്ഷേ കറക്റ്റാണ്. പിന്നെ അതിനുശേഷം കിടക്കണേനു മുൻപായിട്ട് ഒരു ഉച്ച ഒരു ഫ്രൂട്ട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതവിടെ പേരക്ക ഉണ്ടായിരുന്നതുകൊണ്ടും ചീത്തായി പോകുമെന്നുള്ളത് കൊണ്ടും ഞാൻ എടുത്തു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ പേരക്കൊന്നും ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നണേ. നമുക്ക് ഈ പേരക്ക ഇവിടെ മേടിച്ച് വെച്ചിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക, അത് വെളിയിൽ വെച്ചിട്ട് നല്ല തക്കോട് കൊണ്ടുപോയിട്ട് ഇരിക്കുക. അത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പാടുപെടുമായിരുന്നു. എനിക്ക് നമ്മൾ പച്ചപ്പേരക്ക ഇങ്ങനെ കാണുമ്പോഴേക്കും ഒരു പഴുത്ത ലുക്കിൽ ഇങ്ങോട്ട് ഇറക്കി വിട്ടേക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഒരു പേരക്ക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ എന്നിട്ട് ഞാൻ എന്തേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളവിടെ എന്തോ സഞ്ചാരം തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെവിയിൽ വെച്ച് എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കുകയാണ്. അത് തന്നെയായിരിക്കണം, എപ്പോഴും അതന്നെയാണ് കേട്ടോണ്ടിരിക്കുക. കണ്ടോ, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യണില്ല. പിന്നെ ഞാൻ ഇങ്ങനെ രാത്രി കിടക്കണേ മുമ്പ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടേ കിടക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തലയ്ക്ക് സൈരി കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പം ഇച്ചിരി സമയം എന്താ ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. എനിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് നോട്ട്സ് എഴുതി വെക്കണം. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഐഡിയാസ് എഴുതി വെക്കണം, ക്ലോത്തിങ്ങിൻ്റെയൊക്കെ എഴുതി വെക്കണം. എനിക്കെല്ലാം ഇങ്ങനെ ഫിസിക്കലി എഴുതി വെച്ചെങ്കിലാണ് എനിക്കൊരു രസമുള്ളൂ. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എനിക്കതൊരു മെഡിറ്റേഷൻ പോലെ എനിക്ക് തോന്നും. കാരണം ഞാൻ വേറെ ഒന്നും ആ സമയത്ത് ചിന്തിക്കില്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്കിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഓരോന്നിങ്ങനെ ചെകഞ്ഞെടുക്കുക എന്നൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ പിന്നെ അതേ ഹെഡ്സെറ്റ് ഞാൻ പിടിച്ച് മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ആക്ച്വലി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കുള്ള ഇച്ചിരി അഭിനയാണ്. ഇത്രയ്ക്കൊന്നുമില്ല, ഇത് ക്യാമറ ഫ്രണ്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ ഞങ്ങൾ എന്നെ കളിയാക്കാണു, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളിത് ഈ കുട്ടി ലൈറ്റ് ഇടും. കുട്ടി ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. എനിക്കിങ്ങനെ ഈ കുട്ടി ലൈറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു കാംനെസ് ഫീൽ ചെയ്യും. എ സിയും ഒരു കാൻഡിലും കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കുറ്റവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശുമ്പൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 9 ടൈം റൂട്ടീൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.